കഞ്ചാവ് ഒരു മോശം സാധനമല്ല സർ, അത് ഒരുപാട് അസുഖങ്ങൾക്ക് പറ്റിയ മരുന്നാണ്. ഇതെന്റെ ജീവനിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ച വിഷയത്തിൽ അറസ്റ്റിലായതിൽ പിന്നെ വ്ലോഗർ മട്ടാഞ്ചേരി സ്വദേശി ഫ്രാൻസിസ് നെവിസ് പറഞ്ഞ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. താനൊരു പ്രകൃതി സ്നേഹിയാണെന്നും മരണം വരെയും കഞ്ചാവ് ഉപയോഗിക്കുമെന്നും പറഞ്ഞ ഇയാൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ പോലെ തന്നെ ഭൂമിയിൽ വിത്ത് മുളച്ചുണ്ടാകുന്ന ഒരു ചെടിയാണ് കഞ്ചാവ്. അതെങ്ങനെയാണ് മറ്റു ചെടികൾ വൈറ്റമിൻ ആകുമ്പോൾ കഞ്ചാവ് മോശമാകുന്നതെന്നും ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ വ്ലോഗർ ഈ ഭൂമിയിലെ ഏറ്റവും വിഷമുള്ള ജീവി മനുഷ്യരാണെന്നും വാദിച്ചു. വ്ലോഗർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിനൊപ്പം വല്ലാത്ത ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് കൊച്ചുകുട്ടികളെ മോശമായി സ്വാധീനിക്കുന്നതും ഇവരുടെ വാക്കുകൾ കുട്ടികൾ വേദവാക്യം പോലെ കേൾക്കുന്നതും കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയിൽ വൻതോതിൽ വിള്ളലുണ്ടാക്കുമെന്നും അവരെ ലഹരിക്കടിമകളാക്കുമെന്നുമാണ് ഏറ്റവും വലിയ ഭയം. അതേസമയം തന്റെ അറസ്റ്റിൽ യാതൊരു ദുഃഖവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ കൂളായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വ്ളോഗറുടെ പ്രവൃത്തി ഇയാളെ വെളിയിൽ ഇറക്കിയാൽ എന്തൊക്കെ ചെയ്യുമായിരിക്കുമെന്ന കാര്യത്തിൽ വീണ്ടും ആശങ്ക ജനിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയും ഡോക്ടറും കൂടെ പാട്ട് പാടിയ സംഭവത്തിലെ രോഗിയാണ് എനിക്കൊപ്പം ഉള്ളത്. ശ്രേയയ്ക്ക് ഞങ്ങൾ ഒരു സമ്മാനം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശ്രേയ അതിനുശേഷം ഡോക്ടറെ കണ്ടിട്ടില്ല. അപ്പൊ ഡോക്ടറെ ഇന്ന് നമ്മൾ ശ്രേയ ആയിട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. ഇന്ന് ഡോക്ടർ ശ്രേയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പേരും കൂടെ ഇന്ന് നമുക്ക് വേണ്ടി പാടും. അപ്പോൾ ശ്രേയ ശ്രേയ്ക്കുള്ള സമ്മാനമാണ്. ദേ ഡോക്ടർ വരുന്നുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടല്ലേ നിങ്ങൾ തമ്മിൽ കാണുന്നത്? ഞാൻ മൂന്നാഴ്ചയായി ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നിട്ട് സർജറിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ കുട്ടികളാകുമ്പോൾ എനിക്കറിയാം അവർക്ക് ടെൻഷൻ ഉണ്ടാവും എന്നറിയാം. ഞാൻ ഓർത്തോപെഡിക് സർജനാണ്. ഈ ക്യാമറയും ഈ ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ എത്രത്തോളം എനിക്ക് പേടിയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നു. അതിൻ്റെ എത്ര മടങ്ങുണ്ടാവും ഒരു ആള് മാത്രമായിട്ട് വെള്ള ഡ്രസ്സ് ഇട്ട് തിയേറ്ററിലേക്ക് കയറുമ്പോൾ അതും മോണിറ്ററിൻ്റെ പി പി ശബ്ദം ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ എത്രത്തോളം പേടിയുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മോളെ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഏയ് ടെൻഷനൊന്നും ഇല്ല എന്നാണ്. കൂളായിട്ട് വളരെ എനിക്കൊരു ആവേശമായി. എന്നാൽ മോളൊരു പാട്ട് പാടിയെന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് അവൾ പാടി ഞാൻ സപ്പോർട്ട് ചെയ്തു. ആ ഒക്കെ കിടത്തിയതിന് ശേഷമാണ് നമ്മൾ പാട്ട് തുടങ്ങിയത്. ഈ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ മുമ്പും കുറച്ചുണ്ടായിരുന്നു. അവസാന ഭാഗ്യ നമ്മളെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ജാനറ്റ് രോഹിണി, അവരാണത് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ഭാഗം റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ ഭാഗം മാത്രമേ റെക്കോർഡ് കുറച്ചും കൂടെ നീട്ടി നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ. അപ്പോൾ ടെൻഷൻ ഉണ്ടോ ചോദിച്ചില്ല. അങ്ങനെ അവൾ പാടി. പാട്ട് കഴിഞ്ഞ് അവളുടെ സ്ട്രെസ്സും റിലീവ്ഡായിരുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പ്രൊസീജിയറും വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ, മൈനർ പ്രൊസീജിയറായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തീർന്നും ചെയ്തു.